ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാലറി എന്ന് പറയുന്ന ഹെഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചില പ്രോബ്ലങ്ങളിലേക്ക് കടക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. ഓക്കെ, സാലറി ഇൻകം എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് സാലറിയുമായി ബന്ധപ്പെട്ട എല്ലാ സെക്ഷൻസും അതുമായി ബന്ധപ്പെട്ട എല്ലാ തിയറി പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്ന കുറേ സാലറീസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. സാലറി ഇൻകം കാണുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു നമ്മളൊന്ന് ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ബേസിക് പേ പറഞ്ഞിട്ടുണ്ട്, എസിക് പേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബോണസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കമ്മീഷൻ രണ്ട് തരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് സാലറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അരിയർ സാലറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അലവൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അലവൻസ് മൂന്ന് തരമുണ്ട്, ടാക്സബിൾ ഉണ്ട്, എക്സംപ്റ്റഡ് ഉണ്ട്, ടാക്സബിൾ അപ് ടു സ്പെസിഫൈഡ് ലിമിറ്റ് ഉണ്ട്, അതുപോലെ പെർക്വിസൈറ്റും അങ്ങനെ മൂന്ന് തരം കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. പെർക്വിസൈറ്റ് ടാക്സബിൾ ഇൻ ആൾ കേസ് പറഞ്ഞിട്ടുണ്ട്, പെർക്വിസൈറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് പറഞ്ഞിട്ടുണ്ട്, ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു, നാലുതരം പ്രൊവിഡൻറ്റ് ഫണ്ടുകളെ കുറിച്ച്, RPF, പിന്നെ SPF, URPF എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു, UPF എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. പിന്നെ പ്രോഫിറ്റ് ഇൻ ലിയോ ഓഫ് സാലറിനെ കുറിച്ച് പഠിച്ചു. ദെൻ ഗ്രോസ് സാലറിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. ഗ്രോസ് സാലറിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഡിഡക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഡിഡക്ഷൻ ചെയ്യാൻ ഇൻകം ടാക്സ് അനുവദിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരാളുടെ ഇൻകം ഫ്രം സാലറി കാണുക എന്നുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കൂടിയുണ്ട്. വരും ക്ലാസ്സുകളിൽ നമുക്കിതിൻ്റെ ടഫായ പ്രോബ്ലത്തിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, മിസ്റ്റർ പ്രകാശ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. മിസ്റ്റർ പ്രകാശ് ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി, കമ്പ്യൂട്ട് ഇസ് സാലറി ഇങ് ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. പ്രീവിയസ് ഇയർ 2019-20 പ്രകാശ് എന്ന് പറയുന്ന ഗവൺമെൻറ് എംപ്ലോയിയുടെ സാലറി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ട്. എന്നിട്ട് അയാളുടെ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, സാലറി തന്നിട്ടുണ്ട്, DA തന്നിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ട്. സാലറി എന്ന് പറഞ്ഞാൽ ഇത് ബേസിക് പേ ആണ്, സാലറിൻ്റെ ഒരു എലമെൻ്റ് ആണ്, മുഴുവൻ തുകക്കും ടാക്സ് കൊടുക്കണം. DA എന്ന് പറയുന്ന ഡെയർനെസ് അലവൻസ് ആണ്, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്ന അലവൻസ് എന്ന് പറയുന്ന കാറ്റഗറി അലവൻസിൽ വരുന്നതാണ്. ഏത് അലവൻസിൽ? അലവൻസ് മൂന്ന് തരണ്ട്, അതിൽ ഏതിൽ പെടുന്നതാണ്? ഫുള്ളി ടാക്സബിൾ അലവൻസിൽ പെടുന്നതാണ്. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് എന്താണ്? അലവൻസിൽ പാർഷ്യലി ടാക്സബിൾ അല്ലെങ്കിൽ പാർഷ്യലി എക്സംപ്റ്റഡ് ഫ്രം ദി ടാക്സ് ആണ്. അതായത് ടാക്സിൽ നിന്നും അതിൻ്റെ കുറച്ച് രൂപക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും എന്ന് പറയുന്നതാണ് എന്ത്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് EA. അത് ആർക്ക് മാത്രമേ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൽ പാർഷ്യലി ടാക്സബിൾ ഉള്ളൂ? ഗവൺമെൻറ് എംപ്ലോയീസ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് അല്ല, മുഴുവൻ തുകക്കും ടാക്സ് ചെയ്യണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആദ്യം കൂട്ടിയിട്ട് പിന്നെ കുറക്കാൻ സമ്മതിക്കുള്ളൂ. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു തരാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കാം, ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണ്. മിസ്റ്റർ പ്രകാശ് ഇസ് പ്രകാശിൻ്റെ താഴെ പറയുന്നതിൽ നിന്നുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അയാൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല. ഗവൺമെൻറ് എംപ്ലോയി എന്ന് പ്രത്യേകം പറഞ്ഞാൽ മാത്രമേ അയാളെ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം? അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത്, ആദ്യം നമ്മൾ അതിൻ്റെ ഒരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് വരയ്ക്കാം. എന്നിട്ട് മുകളിൽ ഹെഡിങ് എഴുതണം, എന്താ നമ്മൾ പഠിച്ചതാണ്, എന്ത് ഹെഡിങ് എഴുതണം? കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം ഓഫ് മിസ്റ്റർ പ്രകാശ്. പ്രകാശിന്റെ സാലറി ഇൻകം ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ ദി അസസ്മെന്റ് ഇയർ. ഏത് അസസ്മെന്റ് ഇയർ ആ? പ്രീവിയസ് ഇയർ 2019-20 ആവുമ്പോ അസസ്മെന്റ് ഇയർ 2020-21. 19-20 ആണ് പ്രീവിയസ്. അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ എഴുതാം? ഫോർ ദി പ്രീവിയസ് ഇയർ PY എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഫോർ അസസ്മെന്റ് AY 2020-21 നടപ്പെയ്തില്ല, ഇങ്ങനെ എങ്ങനെ എഴുതാം? ഫോർ ദി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് നമുക്ക് ആദ്യം എഴുതാം, എന്താ ആദ്യം എഴുതേണ്ടത്? സാലറി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്ത് ചെയ്യണം, വർഷത്തിൽ കൺവേർട്ട് ചെയ്താണ് എഴുതേണ്ടത്. ഇയറിലേക്ക് പെർ ആന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ആന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. മാസത്തിൽ തന്നെങ്കിൽ മാത്രമാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. വെറും 50,000 ബേസിക് സാലറി 50,000 എന്ന് മാത്രമാണ് തന്നതെങ്കിൽ, പെർ മന്ത് എന്ന് പറയാതെയാണ് തരുന്നതെങ്കിൽ 50,000 തന്നെ എഴുതേണ്ടത്. അത് എന്തായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യണം? വർഷത്തിലെ സാലറിയാണ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം.
ഓക്കെ പെർ മന്ത് എന്ന് പറഞ്ഞെങ്കിൽ മാത്രം 12 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാ സാലറി? 16,500. മാസത്തിലുള്ളതാണെന്ന് പറയെങ്കിൽ മാത്രം നിങ്ങൾ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. 16,500 ഇൻറ്റു 12 ഗുണിച്ചാൽ 198,000 എന്ന് കിട്ടും. അത് ഇന്നർ കോളത്തിലേക്ക് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. ഓക്കെ സാലറി. രണ്ടാമത്തത് ഡി എ. ഡി എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഫുള്ളി ടാക്സബിൾ ആണ് ഡി എ എന്ന് പറയുന്നത്. ഡി എ 6,000 പെർ മന്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 6,000 × 12 എന്ന് എഴുതാം. 6,000 × 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 72,000 എന്ന് വരും. ഓക്കെ ദെൻ ഡി എ കഴിഞ്ഞു. ഇനി എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. ഇയാൾ പ്രകാശ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്റർടൈൻമെന്റ് അലവൻസിൽ എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. പക്ഷെ എങ്ങനെ എക്സംഷൻ കിട്ടുള്ളൂ? ആദ്യം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ കുറക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റർടൈൻമെന്റ് അലവൻസ് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. 1,500 രൂപ മാസമാണ് കിട്ടുന്നത്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ആരാണെങ്കിലും ആദ്യം ആഡ് ചെയ്യണം. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ പിന്നെ കുറക്കാൻ സംഭവിക്കില്ല, ആഡ് ചെയ്യാൻ മാത്രമേ സംഭവിക്കുള്ളൂ. ഓക്കെ 1,500 × 12 എത്ര വരും? 18,000 എന്ന് വരും. ഇത്രയും മൂന്ന് കാര്യങ്ങൾ മാത്രമേ സാലറിയിൽ വന്നിട്ടുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ സാലറിയുടെ മൂന്ന് എലമെന്റുകളും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞിരിക്കണ? ഗ്രോസ് സാലറി കിട്ടും. അപ്പൊ നമുക്കിത് മൂന്നും കൂടി കൂട്ടാം. മൂന്നും കൂടി കൂട്ടിയാൽ എത്ര രൂപ കിട്ടും? 288,000 എന്ന് കിട്ടും. എത്ര കിട്ടും? 288,000. ഇതിനെ നമ്മൾ എന്താ വിളിക്കാം? ഗ്രോസ് സാലറി എന്ന് വിളിക്കും. നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഗ്രോസ് സാലറി കാണാനാണോ? ഗ്രോസ് സാലറി കാണാനാണെങ്കിൽ ഇത്ര ചെയ്താൽ മതി. നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താ? സാലറി ഇൻകം. സാലറി ഇൻകം കാണണമെങ്കിൽ, ഇൻകം ഫ്രം സാലറി കാണണമെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിഡക്ഷൻ കൊടുക്കണം. ഏത് ഡിഡക്ഷൻ? 16 പറയുന്ന ഡിഡക്ഷൻസ് കുറക്കണം. അപ്പോ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് കുറക്കാവുന്നതാണ് പ്രകാശന്. എത്ര ഡിഡക്ഷനാണ് 16 പറയണത്? 3 ഡിഡക്ഷൻ. 1 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എല്ലാവർക്കും കുറക്കാം. എത്ര രൂപ വരെ കുറക്കാം? 50,000 രൂപ വരെ കുറക്കാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. പിന്നെ കുറക്കാൻ പറ്റുന്നത് എന്താ? എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് ആർക്ക് മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയി. ഇയാൾ ഗവൺമെന്റ് എംപ്ലോയിയാണ്, കുറക്കാം. പ്രൊഫഷണൽ ടാക്സ് ഓർ എംപ്ലോയ്മെന്റ് ടാക്സ് കുറക്കാം. കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറക്കാം. കൊടുത്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുത്ത് പ്രൊഫഷണൽ ടാക്സ് ഈ വർഷം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ടാക്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും കുറക്കാം. എന്റർടൈൻമെന്റ് അലവൻസ് ആർക്ക് മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ കുറക്കാം. അപ്പം നമുക്ക് എന്റർടൈൻമെന്റ് അലവൻസിന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ആദ്യം കുറക്കാം. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആദ്യം നമുക്ക് ലെസ് ചെയ്യേണ്ടത് ആരെയാണ്? ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. എത്രയാ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കാൻ പറ്റുക? ഏത് സെക്ഷൻ പ്രകാരമാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കാൻ പറ്റുക? സെക്ഷൻ 16 സബ്സെക്ഷൻ 1 പ്രകാരം കുറക്കാം. എത്ര സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കാൻ പറ്റുക? 50,000 രൂപ കുറക്കാം. ഓക്കെ 50,000 രൂപ കുറക്കാം. പിന്നെ രണ്ടാമത്തെ കുറക്കാൻ പറ്റിയത് ഏതാ? ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് കുറക്കാവുന്നതാണ്. എന്റർടൈൻമെന്റ് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ് സെക്ഷൻ ഏത് പ്രകാരം? 16 സബ്സെക്ഷൻ 2 പ്രകാരം കുറക്കാം. കാരണം ഇയാൾ എന്താണ്? ഇയാൾ എന്റർടൈൻമെന്റ് അലവൻസ് ഇയാൾക്ക് കിട്ടുന്നുണ്ട്. ഇയാൾ ഗവൺമെന്റ് എംപ്ലോയിയാണ്. അപ്പൊ താഴെ ഈ ഇത് ചെയ്യാനുള്ള സ്ഥലം വിട്ടതിന് ശേഷം താഴെ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് അവിടെയാണ് ഇത് ചെയ്യേണ്ടത്. വർക്കിംഗ് നോട്ട് എല്ലാം ചെയ്യേണ്ടത്. അതിന്റെ നെറ്റ് എമൗണ്ട് എടുത്ത് എഴുതാനേ പാടുള്ളൂ. വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞത് വേറെ എടുത്താണ് ചെയ്യേണ്ടത്. എന്താ വർക്ക്? എങ്ങനെ എന്റർടൈൻമെന്റ് അലവൻസിൽ പറഞ്ഞത്? ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് താഴെ പറയുന്നതിൽ നിന്നും ഏറ്റവും ചെറുതിന് എന്ത് കിട്ടും? എക്സംപ്ഷൻ കിട്ടും. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. താഴെ പറയുന്നതിൽ ഏതാണോ ചെറുത് അതിലെന്ത് കിട്ടും? എക്സംപ്ഷൻ കിട്ടും. അതിൽ ഒന്നാമത്തെ പറഞ്ഞത് എന്താ? 5,000 പെർ ആനം, വർഷത്തിൽ 5,000 രൂപ. 5,000, ഓക്കെ. രണ്ടാമത്തെ പറഞ്ഞത് എന്താ? 20% ഓഫ് ദി ബേസിക് സാലറി. എന്താ പറഞ്ഞത്? 20% ഓഫ് ബേസിക് സാലറി. ബേസിക് സാലറിയുടെ 20%. എത്രയാ ബേസിക് സാലറി? നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 198,000 ബേസിക് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി, സാലറി എന്നല്ല പറഞ്ഞത്, ബേസിക് സാലറി എന്നാ പറഞ്ഞത്. അപ്പൊ ബേസിക് സാലറി 198,000. ആ 198,000 20% എത്ര കിട്ടും? 198,000 ഇവിടെ 5,000. ദെൻ 198,000 20% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 199,600. ദെൻ മൂന്നാമത് ചെയ്യേണ്ടത് എന്താ? ആക്ച്വൽ ഇയർ റിസീവ്ഡ്.
ഈ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ് എത്ര രൂപ അയാൾക്ക് ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ട് കിട്ടി? 1500 രൂപ മാസം വെച്ച് ഒരു വർഷത്തേക്ക് അയാൾക്ക് 18,000 രൂപ കിട്ടിയിട്ടുണ്ട്. ആ 18,000 ഇതിലേതാണോ ചെറുത് അതിന് എക്സംഷൻ കിട്ടും. ഇതിലേതാ ചെറുത്? ആദ്യത്തെ 5,000, രണ്ടാമത്തെ 39,600, മൂന്നാമത്തെ 18,000. ഏതാ ചെറുത്? 5,000. ഇതിനാണ് എക്സംഷൻ കിട്ടുക. ലീസിന് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഇതാണ് എക്സംപ്ഷൻ. ബാക്കിയുള്ള അപ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് എത്ര കുറക്കാം? എംപ്ലോയിക്ക് പ്രകാശൻ എത്ര കുറക്കാം? 5,000 രൂപ വരെ കുറക്കാം. ദെൻ എംപ്ലോയ്മെന്റ് ടാക്സോ പ്രൊഫഷണൽ ടാക്സോ കൊടുത്തതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ഡിഡക്ഷൻ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ പറയുന്നില്ല. അപ്പം എത്രയായി കുറക്കാം? 55,000, 285,000 കുറക്കാം. 285,000 നിന്നും 55,000 കുറച്ചാൽ 233,000 എന്ന് കിട്ടും. ഇത് രണ്ടും കുറക്കേണ്ടതാണ്, കുറച്ചാൽ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അയാളുടെ ഇൻകം ഫ്രം സാലറി, ആരുടെ? പ്രകാശിന് സാലറിയിൽ നിന്നുമുള്ള വരുമാനം. ഇതിനയാൾ ടാക്സ് കൊടുക്കണം. ഇൻകം ഫ്രം സാലറി, അതായത് ടാക്സബിൾ സാലറി എത്ര രൂപയാണ്? 233,000 രൂപയ്ക്ക് അയാൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണാം? ടാക്സബിൾ ഇൻകം കാണാം. ആദ്യം ഗ്രോസ് സാലറി കാണാം. ഗ്രോസ് സാലറിയിൽ നിന്നും സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് എന്ത് ചെയ്യാം? കുറക്കുക.